ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രജ്ന കെ ആസാദ്. പ്രധാന വാർത്തകൾ. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയം പഠിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് 8-അംഗ ഉന്നതതല സമിതി രൂപീകരിച്ചു. ചന്ദ്രയാൻ 3-ലെ പ്രഖ്യാൻ റോവർ ദൌത്യം പൂർത്തിയാക്കി സ്ലീപ്പ് മോഡിലേക്ക് മാറിയതായി ISRO. മറ്റന്നാൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ പരസ്യ പ്രചാരണത്തിന് ഇന്ന് സമാപനം. 5 വർഷത്തിനകം സംസ്ഥാനത്തെ പേവിഷ വിമുക്തമാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. വാർത്തകൾ വിശദമായി. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയം പഠിക്കാൻ 8-അംഗ ഉന്നതതല സമിതിക്ക് കേന്ദ്ര ഗവൺമെന്റ് രൂപം നൽകി. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ് സമിതി അധ്യക്ഷൻ. കേന്ദ്രമന്ത്രി അമിത്ഷാ, കോൺഗ്രസ് MP അധിർ രഞ്ജൻ ചൌധരി, മുൻ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ്, 15-ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിരുന്ന NK സിംഗ് തുടങ്ങിയവർ സമിതിയിൽ അംഗങ്ങളാണ്. കേന്ദ്രമന്ത്രി അർജുൻ രാം മേഘ്വാൾ പ്രത്യേക ക്ഷണിതാവായി സമിതി യോഗങ്ങളിൽ പങ്കെടുക്കും. 1951-52 മുതൽ 1967 വരെ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒരേ സമയമാണ് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും പഞ്ചായത്തുകളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്ന കാര്യം സമിതി പരിശോധിക്കും. ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ആവശ്യമായ മാനവശേഷി, EVM, VVPAT യന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ചും ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചും സമിതി പരിശോധിക്കും. ചന്ദ്രയാൻ 3-ലെ പ്രഖ്യാൻ റോവർ ദൌത്യം പൂർത്തിയാക്കി സ്ലീപ്പ് മോഡിലേക്ക് മാറിയതായി ISRO അറിയിച്ചു. കഴിഞ്ഞ മാസം 25-ന് ചന്ദ്രോപരിതലത്തിലെത്തിയ റോവർ ഇതുവരെ 100 മീറ്ററിലധികമാണ് സഞ്ചരിച്ചത്. ഈ മാസം 22-നാണ് ചന്ദ്രനിൽ അടുത്ത സൂര്യോദയം പ്രതീക്ഷിക്കുന്നതെന്നും സൂര്യപ്രകാശം ലഭിക്കുന്നതോടെ റോവർ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് കരുതുന്നതെന്നും ISRO വ്യക്തമാക്കി. പ്രഖ്യാൻ റോവറും വിക്രം ലാൻഡറും ഫലപ്രദമായാണ് പ്രവർത്തിക്കുന്നതെന്നും രാജ്യത്തിന്റെ ചന്ദ്ര അംബാസിഡറായി ചന്ദ്രയാൻ എന്നും നിലനിൽക്കുമെന്നും ISRO ചെയർമാൻ എസ് സോമനാഥ് പറഞ്ഞു. മറ്റന്നാൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ പരസ്യ പ്രചാരണം ഇന്ന് വൈകിട്ട് 6-ന് അവസാനിക്കും. ഉച്ചകഴിഞ്ഞ് 3 മുതൽ 5 വരെ പാമ്പാടിയിലാണ് 3 മുന്നണികളുടെയും പരസ്യ പ്രചാരണത്തിന്റെ കലാശക്കൊട്ട്. ഡെസ്ക് റിപ്പോർട്ട്. 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഉച്ചകഴിഞ്ഞ് പാമ്പാടിയിലെ 3 കേന്ദ്രങ്ങളിൽ സംഗമിക്കും. പാമ്പാടി ബസ് സ്റ്റാൻഡ് മുതൽ ആലാംപള്ളി വരെയാണ് UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന്റെ പരസ്യപ്രചാരണത്തിന്റെ കലാശക്കൊട്ടിന് അനുവദിച്ചിരിക്കുന്നത്. പ്രചാരണത്തിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KC ജോസഫ്, ജോഷി ഫിലിപ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകും. പാമ്പാടി ബസ് സ്റ്റാൻഡ് മുതൽ കാളച്ചന്ത വരെയാണ് LDF സ്ഥാനാർത്ഥി ജേക്ക് സി തോമസിന്റെ കലാശക്കൊട്ട്. VN വാസവൻ, V ബിബിനു, ജോസ് കെ മാണി തുടങ്ങിയവർ നേതൃത്വം നൽകും. പാമ്പാടി കൂരോപ്പട റോഡിലാണ് NDA സ്ഥാനാർത്ഥി ലിജിൻ ലാലിന്റെ കലാശക്കൊട്ട്. BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും കേന്ദ്ര സംസ്ഥാന നേതാക്കളും നേതൃത്വം നൽകും. തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പുതുപ്പള്ളി മണ്ഡലത്തിന് പുറത്തുനിന്ന് എത്തിച്ചേർന്നവരും പുതുപ്പള്ളി മണ്ഡലത്തിലെ വോട്ടർമാർ അല്ലാത്തവരുമായ രാഷ്ട്രീയ നേതാക്കൾ, പ്രവർത്തകർ, പ്രതിനിധികൾ തുടങ്ങിയവർ പരസ്യപ്രചാരണം അവസാനിച്ചതിനു ശേഷം മണ്ഡലത്തിൽ തുടരാൻ പാടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പുതുപ്പള്ളിയിൽ ബൂത്തിൽ നേരിട്ടെത്തി വോട്ട് രേഖപ്പെടുത്താൻ കഴിയാത്ത പ്രത്യേക വിഭാഗം വോട്ടർമാരുടെ വോട്ടെടുപ്പ് അവസാനിച്ചു. 2491 പേരാണ് വോട്ട് ചെയ്തത്. മുതിർന്ന പൌരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും ഒരുക്കിയ സൌകര്യം പ്രയോജനപ്പെടുത്തിയത് 97.72% പേരാണ്. 2549 പേർ അപേക്ഷ നൽകിയതിൽ 2491 പേർ വീടുകളിൽ തന്നെ വോട്ട് ചെയ്തു. ഇതിൽ 2152 പേർ 80 മുകളിൽ പ്രായക്കാരും 339 പേർ ഭിന്നശേഷിക്കാരുമാണ്. മുൻകൂട്ടി അപേക്ഷ നൽകിയവർക്കാണ് പ്രത്യേക പോളിംഗ് സംഘം വീടുകളിലെത്തി വോട്ട് രേഖപ്പെടുത്താൻ സൌകര്യമൊരുക്കിയത്. പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നാളെ രാവിലെ വിതരണ സ്വീകരണ കേന്ദ്രമായ ബസേലിയോസ് കോളേജിൽ ആരംഭിക്കും. പോളിംഗ് ചുമതലയ്ക്കായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ രാവിലെ 7 മണിക്ക് കോട്ടയം ബസേലിയോസ് കോളേജിൽ എത്തിച്ചേരണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ കളക്ടർ വി വിഘ്നേശ്വരി അറിയിച്ചു. ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇന്നും നാളെയും മറ്റന്നാളും വെള്ളിയാഴ്ചയും പുതുപ്പള്ളി നിയോജക മണ്ഡല പരിധിയിൽ മദ്യനിരോധനം ഏർപ്പെടുത്തി ഗവൺമെന്റ് ഉത്തരവായി. ഇന്ന് വൈകിട്ട് 6 മുതൽ പോളിംഗ് ദിനമായ സെപ്റ്റംബർ 5 വൈകിട്ട് 6 വരെയും വോട്ടെണ്ണൽ ദിനമായ സെപ്റ്റംബർ 8 പുലർച്ചെ 12 മുതൽ രാത്രി 12 വരെയുമാണ് മദ്യനിരോധനം. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽ ഹോട്ടൽ, ഭോജനശാലകൾ, മറ്റേതെങ്കിലും കടകൾ, പൊതു സ്വകാര്യ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മദ്യമോ സമാനമായ വസ്തുക്കളോ വിൽക്കാനോ നൽകാനോ വിതരണം ചെയ്യാനോ പാടില്ല.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 6-7 തീയതികളിൽ ഇന്തോനേഷ്യ സന്ദർശിക്കും. ജക്കാർത്തയിലെ 20th ആസിയാൻ ഇന്ത്യ ഉച്ചകോടിയിലും 18th ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇന്ത്യ ആസിയാൻ ബന്ധം കഴിഞ്ഞ വർഷം സമഗ്രവും തന്ത്രപ്രധാനവുമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തിയതിന് ശേഷം നടക്കുന്ന ആദ്യ ഉച്ചകോടിയാണ് ആസിയാൻ ഇന്ത്യ ഉച്ചകോടി. പ്രാദേശിക ആഗോള വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ കൈമാറാൻ ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി അവസരം ഒരുക്കും. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന G20യുടെ 4th ഷെർപ്പായോഗം ഇന്ന് ഹരിയാനയിലെ നൂഹ് ജില്ലയിൽ ആരംഭിക്കും. ITC ഗ്രാൻഡ് ഭാരത് ഹോട്ടലിലും ലെമൺ ട്രീ ഹോട്ടലിലുമായി സംഘടിപ്പിക്കുന്ന യോഗം വ്യാഴാഴ്ച സമാപിക്കും. യോഗത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നൂഹ് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ 5 വർഷത്തിനകം സംസ്ഥാനത്തെ പേവിഷ വിമുക്തമാക്കാനാണ് വിമുക്തമാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. സമഗ്ര പേവിഷ നിയന്ത്രണ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലം ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. തെരുവുനായ്ക്കളുടെ കടിയേറ്റാലും പേവിഷബാധ ഉണ്ടാകാതിരിക്കാൻ 2 മാസത്തെ തീവ്രയജ്ഞ കുത്തിവെപ്പ് പ്രചാരണം സംസ്ഥാനത്ത് നടപ്പാക്കും. കാവ, മിഷൻ റാബീസ്, സത്യസായി ട്രസ്റ്റ് എന്നീ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക. ചന്തകൾ, ആശുപത്രികൾ, ബസ് സ്റ്റാൻഡ്, സ്കൂൾ പരിസരങ്ങൾ എന്നിവിടങ്ങളിൽ തമ്പടിക്കുന്ന തെരുവുനായ്ക്കളെയും ആദ്യഘട്ടത്തിൽ വാക്സിനേഷന് വിധേയമാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമായി വില്ലേജ് ഓഫീസുകൾ മാറണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ചിറ്റൂർ നിയോജക മണ്ഡലത്തിലെ വില്ലേജ് ഓഫീസർമാർക്ക് പ്രിന്റർ കം സ്കാനറും തഹസിൽദാർമാർക്ക് ലാപ്ടോപ്പും വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി. ഈ സേവന സംവിധാനം മുഖേന മുഴുവൻ സേവനങ്ങളും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വില്ലേജ് ഉദ്യോഗസ്ഥർ ശ്രമിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ചിറ്റൂർ, എലവഞ്ചേരി വില്ലേജ് ഓഫീസുകൾക്ക് സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി മാറ്റുന്നതിന് ഉത്തരവായിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം ഈ മാസം 18 മുതൽ 22 വരെ ചേരും. ഇത് സംബന്ധിച്ച അറിയിപ്പ് ലോക്സഭയും രാജ്യസഭയും പുറത്തിറക്കി. പ്രത്യേക സമ്മേളനത്തിൽ ഫലപ്രദമായ ചർച്ചകളും സംവാദങ്ങളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച പ്രസ്താവനയിൽ അറിയിച്ചു. കേരള ഹൈക്കോടതി ജഡ്ജിയായി ജസ്റ്റിസ് CS സുധയെ നിയമിച്ച് രാഷ്ട്രപതി ഉത്തരവ് പുറപ്പെടുവിച്ചു. ഹൈക്കോടതിയിലെ അഡീഷണൽ ജഡ്ജിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അവർ. ഒറീസ ഹൈക്കോടതി ജഡ്ജിമാരായി സീബോ ശങ്കർ മിശ്ര, ആനന്ദ് ശങ്കർ ബെഹ്റ എന്നിവരെയും ഗോഹട്ടി ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായി ബുഡി ഹാബുങ്ങിനെയും രാഷ്ട്രപതി നിയമിച്ചു. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം മഴ മൂലം 2 ഇന്നിംഗ്സ് പൂർത്തിയാകാനാതെ ഉപേക്ഷിച്ചു. ശ്രീലങ്കയിലെ കാൻഡിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 48.5 ഓവറിൽ 266 റൺസിന് പുറത്തായിരുന്നു. പിന്നീട് ഗ്രൌണ്ടിൽ കനത്ത മഴ തുടർന്നതോടെ പാകിസ്ഥാന്റെ ബാറ്റിംഗ് ഉപേക്ഷിക്കുകയായിരുന്നു. ഇരു ടീമും ഓരോ പോയിന്റ് വീതം പങ്കുവച്ചു. ഇതോടെ ആദ്യ മത്സരത്തിൽ നേപ്പാളിനെ തകർത്ത പാകിസ്ഥാൻ 3 പോയിന്റോടെ സൂപ്പർ 4 ഇടം നേടി. ചൈനയിൽ ഈ മാസം 23 ആരംഭിക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യയുടെ 33-അംഗ ഷൂട്ടിംഗ് സംഘത്തെ നാഷണൽ റൈഫിൾ അസോസിയേഷൻ പ്രഖ്യാപിച്ചു. സൌത്ത് കൊറിയയിൽ സംഘടിപ്പിക്കുന്ന ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് ടീമിനെയും അസോസിയേഷൻ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഭൂട്ടാനിൽ സാഫ് അണ്ടർ 16 ചാമ്പ്യൻഷിപ്പ് ക്യാമ്പയിൻ ഫുട്ബോൾ ഇന്ത്യൻ പുരുഷ ടീം വിജയിച്ചു. ബംഗ്ലാദേശിനെ എതിരില്ലാത്ത 1 ഗോളിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്. ബുധനാഴ്ച നേപ്പാളുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. മലപ്പുറത്ത് ആരംഭിച്ച സംസ്ഥാന സീനിയർ ജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ ദിനത്തിൽ കണ്ണൂരും ഇടുക്കിയും വിജയിച്ചു. നിശ്ചിത സമയം തുല്യത പാലിച്ച ഇരു മത്സരത്തിലും പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് വിജയികളെ നിർണയിച്ചത്. കണ്ണൂർ 3-5 ഗോളുകൾക്ക് ആലപ്പുഴയെയും 5-6 ഗോളുകൾക്ക് ഇടുക്കി എറണാകുളത്തെയും തോൽപ്പിച്ചു. ഇന്ന് ആദ്യ ക്വാർട്ടറിൽ നിലവിലെ ചാമ്പ്യന്മാരായ കാസർഗോഡ് കണ്ണൂരിനെ നേരിടും. പ്രീ ക്വാർട്ടർ മത്സരത്തിൽ വൈകിട്ട് 4 തിരുവനന്തപുരം കോഴിക്കോടിനെതിരെ മത്സരിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ 27th സംസ്ഥാന TTI PPTTI കലോത്സവം നാളെയും മറ്റന്നാളും പാലക്കാട് അരങ്ങേറും. PMG ഹയർ സെക്കൻഡറി സ്കൂൾ, ജില്ലാ പഞ്ചായത്ത് ഹാൾ എന്നിവിടങ്ങളിലായി സംഘടിപ്പിക്കുന്ന കലോത്സവം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയം പഠിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് 8-അംഗ ഉന്നതതല സമിതി രൂപീകരിച്ചു. ചന്ദ്രയാൻ 3 പ്രഖ്യാൻ റോവർ ദൌത്യം പൂർത്തിയാക്കി സ്ലീപ്പ് മോഡിലേക്ക് മാറിയതായി ISRO. മറ്റന്നാൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ പരസ്യപ്രചാരണത്തിന് ഇന്ന് സമാപനം. 5 വർഷത്തിനകം സംസ്ഥാനത്തെ പേവിഷ വിമുക്തമാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AR_News_Calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക.